പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡബ്ല്യു ഡബ്ല്യൂലെ ടോപ്പ് സൂപ്പർ സ്റ്റാർസിൻ്റെ സാലറിയെ സംബന്ധിച്ചാണ് അപ്പോൾ അഞ്ച് സൂപ്പർ താരങ്ങളുടെ സാലറിയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഞ്ച് ടോപ്പ് സൂപ്പർ സ്റ്റാർസ് അതിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് സൂപ്പർ താരമായ സി എം പങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തോട് കൂടിയിട്ടാണ് സി എം പങ്ക് നീണ്ട കുറേയധികം വർഷങ്ങൾക്ക് ശേഷമുള്ള ഡബ്ല്യു ഡബ്ല്യൂലേക്കുള്ള ഒരു തിരിച്ചുറിവ് നടത്തിയത് അതിനുശേഷം ഒരു സൂപ്പർ താര പദവി തന്നെയാണ് സി എം പങ്കിനെ കിട്ടിയത് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും കൃത്യമായി സ്റ്റോറി ലൈൻ ചെയ്യാൻ വേണ്ടി വീക്ക്ലി ിസോഡുകളിൽ സി എം പങ്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള ഒരു സാലറി തന്നെയാണ് കോൺട്രാക്റ്റ് പ്രകാരം സി എം അങ്ങിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം സൈൻ ചെയ്ത കോൺട്രാക്ട് പ്രകാരം എട്ട് മില്യൺ യു എസ് ഡോളറാണ് സി എം അംഗിൻ്റെ സാലറി അതായത് യു എസ് ഡോളറിൽ നമ്മൾ എട്ട് മില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അറുപത്തിയേഴ് കോടി രൂപയോളം വരും എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ താരം മറ്റൊരു സൂപ്പർ താരമായ സെത്ത് ഫ്രീക്കി റോളിൻസ് ആണ് സെത്ത് ഡബ്ല്യു ഡിയിലെ ഡെബ്യൂ ചെയ്തതിന് ശേഷം സൂപ്പർ താര പദവിയിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന് എപ്പോഴും മെയിൻ ഇവൻറ്റിൽ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാലറി വർധനവ് എല്ലാ വർഷവും സെത്തിൻ്റെ കോൺട്രാക്ട് പ്രകാരം താരത്തിന് ലഭിച്ചിട്ടുണ്ട് ഒൻപത് മില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാലറി ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി അഞ്ചര കോടി രൂപ വരെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അത് വലിയൊരു തുക തന്നെയാണ് സെത്തിനെ സംബന്ധിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ അത് വർദ്ധിക്കാനാണ് സാധ്യത കൂടുതൽ നമ്മുടെ ിലെ മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റൊരു സൂപ്പർ താരമായ റാൻഡി ഓർട്ടനാണ് റാൻഡി ഓർണിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യൂബ് എപ്പോഴും വേണമെങ്കിലും ഡബ്ല്യൂ ഡബ്ല്യൂ മെയിൻ ഇവന്റ് തലത്തിൽ പുഷ് ചെയ്യാൻ സാധിക്കുന്ന ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള റെസ്ലർ ഏത് റെസ്ലറിനെതിരെയും പരാജയപ്പെടാൻ എപ്പോഴും മനസ്സിൽ ഒരുക്കം ഉള്ള ഒരു ലെജൻഡറി റെസ്ലർ ഡബ്ല്യു ഡബ്ല്യൂലെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ റാൻഡി ഓർട്ടിന് പുതിയ കോൺട്രാക്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്ന സാലറി പത്ത് മില്യൺ യു എസ് ഡോളറാണ് പത്ത് മില്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി നാല് കോടി ഇന്ത്യൻ രൂപയുടെ അടുത്തേക്ക് വരും അപ്പോൾ റാൻഡിയോണിൻ്റെ ഇതേ ഒരു സാലറി തന്നെയാണ് കോടി റോഡ്സിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കുന്നത് പത്ത് മില്യൺ യു എസ് ഡോളർ നിലവിലെ അൺഡിസ്പീക്റ്റഡ് ഡബ്ല്യു ഡബ്ല്യു ചെയർമനായ കോടി ആണ് ഡബ്ല്യു ഡബ്ല്യുലെ നിലവിലെ പോസ്റ്റർ ബോയ് ആ പോസ്റ്റർ ബോയ്ക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എൺപത്തി നാല് കോടിയോളം രൂപ ലഭിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നിൽക്കുന്ന റാൻഡിക്കും കോടിക്കും തുല്യമായിട്ടുള്ള ഒരു പരിഗണനയാണ് സാലറി ഇന്നത്തിൽ ലഭിക്കുന്നത് ും ഒന്നാം സ്ഥാനത്തുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സൂപ്പർ താരവും ട്രൈബൽ ചീഫും ഹെഡ് ഓഫ് ദി ടൈബിളും ഒക്കെ ആയ റോമൻ റോമൺ ആണ് റോമൻ ഗ്രെയിൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിൻ്റെ സാലറി പ്രകാരമുള്ള ഒരു ലഭിക്കുന്ന തുക അത് പതിനഞ്ച് മില്യൺ യു എസ് ഡോളറാണ് പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ വരുന്നുണ്ട് അത് വലിയൊരു തുകയാണ് ഒരു പക്ഷേ ഡബ്ല്യു ഡബ്ലി ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള റസ്ലേഴ്സിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ഒരു റെസ്ലർ അത് റോമൺ റിയൻസ് ആയിരിക്കും പാർട്ട് ടൈം ഷെഡ്യൂൾ ആയിട്ട് പോലും റോമൺ റിയൻസിന് ഇത്രയും തുക കിട്ടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്യുവർ സ്റ്റാർഡം തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ഈ ഒരു അഞ്ച് റസ്ലേഴ്സിൻ്റെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് കൂടുതൽ താരങ്ങളുടെ ലിസ്റ്റ് ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ